എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജേഷ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബ്ലാക്ക് ഫംഗസ് എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് കോവിഡ് രോഗികൾ വന്നിരിക്കുന്ന ഒരു ഫംഗസ് ബാധയാണ് വൈറ്റ് ഫംഗസ്. എന്താണ് ഈ വൈറ്റ് ഫംഗസ്? എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഇനി ഈ വൈറ്റ് ഫംഗസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഫംഗസിനേക്കാൾ അപകടകാരിയാണോ? ഇനി നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ മ്യൂക്കർ മൈക്കോസിസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണെന്നും അത് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ വൈറ്റ് ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൂപ്പലുകളും കോമൺ ആയിട്ട് വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക വെറൈറ്റി ആണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും കോമൺ ആയിട്ട് ഈ വൈറ്റ് ഫംഗസിൽ തന്നെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് കാൻഡിഡിയ കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. ഈ കാൻഡിഡിയയെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫംഗസ് തന്നെയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ, അതായത് വായയിലും തൊണ്ടയിലും നമ്മുടെ വയറ്റിലും അതുപോലെ വജേനയിലും ഒക്കെ തന്നെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫംഗസുകളാണ്. എന്നാൽ ഇവ ഒരു ലിമിറ്റഡ് അളവിൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ രോഗപ്രതിരോധശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഇവ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ക്രമാതീതമായിട്ട് പെറ്റുപെരുകയോ മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് കാരണം രോഗപ്രതിരോധശേഷി വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഇത്തരം വൈറസുകൾ ക്രമാതീതമായി പെറ്റുപെരുകയും പുറത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യും, അതായത് ഫംഗസുകൾ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും. അപ്പം ഈ വൈറ്റ് ഫംഗസ് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാക്കിലും വായയിലും ഒക്കെ വെള്ള പൂപ്പലുകൾ ഉണ്ടാവുകയാണ്. ഇതിനെ ഓറൽ ത്രഷ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വായയിൽ തൊട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നല്ല രീതിയിൽ ബ്ലീഡിങ്ങും ഈ ഒരു പൂപ്പലിൽ നിന്ന് ഉണ്ടാവും. ഇനി വൈറ്റ് ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട ശേഷം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നന്നായിട്ട് കവിൾ കൊള്ളുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തൈര് നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. അതുകൊണ്ട് തന്നെ ഫംഗസിൻ്റെയും മറ്റും വളർച്ചയെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരമൊക്കെയാണ് ബ്രഷ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വൈറ്റ് ഫംഗസ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മൂന്ന് നേരം തന്നെ നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും നല്ല രീതിയിൽ വായ കഴുകി വൃത്തിയാക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് വേണമെങ്കിൽ വൃത്തിയാക്കാം, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചാലും ആയാലും മതി, നന്നായിട്ട് വൃത്തിയാക്കണം എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മധുര പലഹാരങ്ങളും മധുരം കൂടുതലടങ്ങിയ പാനീയങ്ങളൊന്നും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മധുരം നമ്മൾ അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഫംഗസിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെബുലൈസേഷൻ ചെയ്യുന്നവർ, അതുപോലെ സ്റ്റീറോയിഡ്സിൻ്റെ ഇൻഹെയിലേഴ്സ്, ശ്വാസമുട്ടലിനും ആസ്മയ്ക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഇൻഹെയിലേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഓരോ തവണ ഇത് ഉപയോഗിച്ച ശേഷവും വായ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. അപ്പം നന്നായിട്ട് കവിൾ കൊണ്ട് തന്നെ വൃത്തിയാക്കുക. കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇൻഹെയിലേഴ്സും നെബുലൈസ് ചെയ്യുന്ന മരുന്നുകളൊക്കെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്നവയാണ്. അതുകൊണ്ട് ഓരോ തവണ നമ്മൾ ഇത് ചെയ്ത ശേഷവും നന്നായിട്ട് വായ വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഈ ഒരു ഫംഗസ് വൈറ്റ് ഫംഗസ് ബാധ കുറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണ് ചികിത്സയെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. എന്നാൽ വൈറ്റ് ഫംഗസ് കൂടുതൽ അപകടകാരിയാവുന്നത് ഇത് രക്തത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോഴാണ്. ഇത് രക്തത്തിലിറങ്ങി ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും തലച്ചോറിനെയും കണ്ണുകളെയും ഒക്കെ ബാധിച്ചു തുടങ്ങും. കോവിഡ് കഴിഞ്ഞ ശേഷം ഈ ഒരു വൈറ്റ് ഫംഗസ് അധികമായിട്ട് ബാധിക്കുന്നത് ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തെ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോഴുള്ള കേസുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കോവിഡ് മാറിയിട്ട് ഒരു 8-10 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ശക്തമായ പനിയും ചുമയും അതുപോലെ തന്നെ ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ, പക്ഷേ നമ്മൾ അതേസമയം തന്നെ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് കാണിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അത് വൈറ്റ് ഫംഗസോ ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ആരിലൊക്കെയാണ് ഈ വൈറ്റ് ഫംഗസ് ബാധ വരാൻ കൂടുതൽ സാധ്യത എന്ന് നോക്കാം.
ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുമ്പം അവയവമാറ്റ ശസ്ത്രക്രിയ അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ അവരുടെ അവയവത്തെ അവരുടെ ശരീരം റിജക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കാനായിട്ട് അവർക്ക് ഓൾറെഡി ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കാനായിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോവിഡ് സാഹചര്യത്തിന് മുൻപേ തന്നെ ഇത്തരം ആളുകളിൽ ഈ വൈറ്റ് ഫംഗസിൻ്റെ ബാധ കണ്ടുവരാറുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് പ്രമേഹം കൺട്രോളിലല്ലാത്ത ആളുകളാണ്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 200 mg/dL മുകളിൽ നിൽക്കുന്ന ആളുകൾക്കും പെട്ടെന്ന് തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് മരുന്ന് കഴിച്ചിട്ട് രോഗപ്രതിരോധശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ആളുകളാണ്. അതുപോലെ നാലാമത്തെ കാറ്റഗറി ആളുകൾ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കോവിഡ് കാരണം ഓൾറെഡി നമുക്ക് രോഗപ്രതിരോധശേഷി വളരെയധികം കുറഞ്ഞിരിക്കും. അതിൻ്റെ കൂടെ അന്തരീക്ഷത്തിൽ വൃത്തിയില്ലായ്മ കൂടി ആയിക്കഴിഞ്ഞാൽ ഫംഗസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഈ ബ്ലാക്ക് ഫംഗസ് ആണോ വൈറ്റ് ഫംഗസ് ആണോ കൂടുതൽ അപകടകാരി എന്നുള്ളതാണ്. നമുക്കൊട്ടും സംശയമില്ല ബ്ലാക്ക് ഫംഗസ് തന്നെയാണ്. കാരണം ഈ ബ്ലാക്ക് ഫംഗസ് വന്നു കഴിഞ്ഞാൽ മരണസാധ്യത എന്ന് പറയുന്നത് 50 മുതൽ 80% വരെയാണ്. എന്നാൽ നമ്മൾ വൈറ്റ് ഫംഗസ് രക്തത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അത് അപകടം ഉണ്ടാക്കുന്നുള്ളൂ. രക്തത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മരണനിരക്ക് 30%. ഇനി വൈറ്റ് ഫംഗസ് ബാധ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. അതിൽ ഒന്നാമത്തേത് ഷുഗർ പേഷ്യൻസ്, ഷുഗറുള്ള ആളുകളിൽ എപ്പോഴും അവരുടെ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് 200 mg/dL താഴെ നിർത്താനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേത് ഭക്ഷണം കഴിച്ച ശേഷം നിർബന്ധമായിട്ടും വായ കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് നമ്മൾ പുറത്തു പോകുമ്പോഴും വൃത്തിഹീനമായ സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഡബിൾ മാസ്ക് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നാലാമത്തെ കാര്യം നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ നനഞ്ഞതും വൃത്തിഹീനമായതും അതുപോലെ തന്നെ ഒരുപാട് കാലം ഉപയോഗിച്ചതുമായിട്ടുള്ള മാസ്കുകൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാക്സിമം നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ നല്ല രീതിയിൽ വെയിലത്തിട്ട് ഉണക്കിയ ശേഷമോ അല്ലെങ്കിൽ അയൺ ചെയ്ത ശേഷമോ മാത്രം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് സ്റ്റിറോയിഡിൻ്റെ ഇൻഹേലേഴ്സും അതുപോലെ നെബുലൈസേഷനൊക്കെ ചെയ്യുന്ന ആളുകൾ ഓരോ തവണ ഇത് ഉപയോഗിച്ച ശേഷവും നമ്മുടെ വായ ചൂടുവെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വൈറ്റ് ഫംഗസിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം. നമസ്കാരം.